ഇത് കേവലം ഒരു പിന്നോക്ക നഗരത്തിലെ അവസ്ഥയല്ല. തലസ്ഥാന നഗരത്തിലെ തന്ത്രപ്രധാന സ്ഥലമായ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ശംഖുമുഖം റോഡിലെ അവസ്ഥയാണിത്. വഴിയരികിൽ മാലിന്യം കുന്നുകൂടി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അധികൃതർക്ക് ഇതൊന്നും തിരിഞ്ഞു നോക്കുവാൻ സമയമില്ല. അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള അനുബന്ധ റോഡിൽ കിടക്കുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ്. രാത്രികാലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ റോഡരികിൽ തന്നെ കത്തിക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇത് പ്രദേശവാസികൾക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. മാലിന്യങ്ങൾ കൊണ്ടുവന്ന് വീടുന്നത് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ പല അസുഖങ്ങളും ഉണ്ടാവില്ലേ, കുട്ടികൾക്ക് ആയിരുന്നാലും വലിയവർക്കായിരുന്നാലും പല അസുഖങ്ങളും ഉണ്ടാവും. ഇവിടെ എത്തുന്ന പക്ഷി മൃഗാദികൾ റൺവേയിലും മറ്റും മാലിന്യങ്ങൾ കൊണ്ടിടുന്നതും കാക്കകളും മറ്റു പക്ഷികളും വിമാനവുമായി കൂട്ടിയിടിച്ചും അപകടങ്ങളും വിമാനത്തിന് കേടുപാടുകളും സംഭവിക്കുന്നതും ഇവിടെ നിത്യ സംഭവമാണ്. സ്ഥിരമായ ഒരു മാലിന്യ സംസ്കരണ സംവിധാനമെന്ന നഗരവാസികളുടെ ദീർഘകാല ആവശ്യത്തോട് അധികൃതർ മുഖം തിരിക്കുകയാണ്. മേയർ ബ്രോ എന്നും പാവങ്ങളുടെ രക്ഷകൻ എന്നുമെല്ലാം വിളിച്ചു സമൂഹ മാധ്യമങ്ങളിൽ മുൻ നഗരസഭാ മേയറെ സൈബർ സഖാക്കൾ വാഴ്ത്തിപ്പാടുമ്പോഴും നഗരത്തിലെ യഥാർത്ഥ അവസ്ഥ ഇതാണ്. ഇതെല്ലാം അനുഭവിക്കേണ്ട വിധി പാവം നഗരവാസികൾക്കും. മാലിന്യം വലിച്ചെറിഞ്ഞ സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ പോലും തലസ്ഥാന നഗരിയിലെ ഈ നഗരസഭ തയ്യാറായിട്ടില്ല. എയർപോർട്ട് റോഡ് മാലിന്യ നിക്ഷേപകർക്ക് സുരക്ഷിതമായ സ്ഥാനമായതിന് മുഖ്യ കാരണക്കാർ നഗരസഭാ അധികൃതരാണെന്നാണ് നഗരവാസികളുടെ ആക്ഷേപം. കോർപ്പറേഷൻകാർ വന്നിട്ട് അവർക്ക് വേണ്ടത് പൈസ കിട്ടുന്നതൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് അത് ഇത് കുപ്പി അതൊക്കെ ഉള്ള അവരുടെ അടുത്ത് മാറ്റി ചാക്കി അവിടെ എവിടെ ഇരുന്നോ അതാണ് കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. അതാണൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ കത്തിക്കുക. ഇപ്പോൾ കത്തിക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഴയായതുകൊണ്ടാണ്. പക്ഷേ അതിനുള്ള സംവിധാനം മുമ്പ് ഇവർ വീട്ടുകളിൽ വന്ന് ഈ കുടുംബശ്രീ വഴികാർ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ അത് നിർത്തലാക്കി. അപ്പോഴീ പ്രശ്നമില്ലായിരുന്നു. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന നായകളും മറ്റും ബൈക്ക് യാത്രികർക്കുണ്ടാക്കുന്ന അപകട ഭീഷണിയും ചെറുതല്ല. മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങളിൽ ഇനിയെങ്കിലും ശ്രദ്ധ പതിപ്പിക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറാകണം. ദിവസങ്ങളായി ഈ മാലിന്യ കൂമ്പാരം ഇവിടെ കുന്നുകൂടിയിട്ടിരിക്കുന്നത് നഗരസഭയുടെയും മറ്റ് അധികൃതരുടെയും കടുത്ത അനാസ്ഥയാണ് വെളിവാകുന്നത്. ക്യാമറമാൻ അരുൺ മഹേന്ദ്രനോടൊപ്പം ഗോവിന്ദ് ആരോമൽ, തത്വമയി ന്യൂസ്.